നമസ്തേ, എല്ലാവർക്കും ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. കതുവന്നൂർ വീരൻ. വീരന്മാരും പുണ്യാത്മാക്കളും പൂർവികരുമൊക്കെ മരണാനന്തരം അലൗകിക ശക്തിയുള്ളവരായി തീരുമെന്നാണ് വിശ്വാസം. തെയ്യാട്ടത്തിൻ്റെ രംഗത്ത് ഇപ്രകാരമുള്ള ദേവതമാരെ കാണാം. കതുവന്നൂർ വീരൻ അഥവാ കതിവന്നൂർ വീരൻ അതിൽ പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ്. മാങ്ങാട്ട് മന്നപ്പൻ എന്ന ധീര യോദ്ധാവാണ് കതുവന്നൂർ വീരനായി തീർന്നത്. മേത്തളി ഇല്ലത്ത് കുമരച്ചൻ്റെയും പരക്ക ഇല്ലത്ത് ചക്കിയമ്മയുടെയും മകനായി മന്നപ്പൻ ജനിച്ചത് ചുഴലി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് വിശ്വാസം. അവൻ യഥാകാലം വിദ്യകളെല്ലാം പഠിച്ചു. കൂട്ടുകാരോടൊപ്പം കളിച്ചു ചിരിച്ചു നടന്ന മന്നപ്പനെ മാതാപിതാക്കൾ ഗുണദോഷിക്കാതിരുന്നില്ല. അവന് പാലും ചോറും കൊടുക്കരുതെന്നും പിതാവ് വിലക്കി. എങ്കിലും അമ്മ രഹസ്യമായി അവന് ചോറ് കൊടുത്തു വന്നു. ഇതറിഞ്ഞ പിതാവ് മന്നപ്പൻ്റെ വില്ല് ചവിട്ടിപ്പൊട്ടിച്ചു കളഞ്ഞു. അതോടെ ആ വില്ലാളി വീട് വിട്ടിറങ്ങുകയാണ്. കുടകർ മലയ്ക്ക് കച്ചവടത്തിന് പോകുന്ന ചങ്ങാതികളോടൊപ്പം മന്നപ്പനും പോകുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ചങ്ങാതിമാർ അവന് മദ്യം കൊടുത്ത് കിടത്തി ചതിക്കുകയാണുണ്ടായത്. മന്നപ്പൻ ഉണർന്നപ്പോൾ ചങ്ങാതികൾ പോയി കഴിഞ്ഞിരുന്നു. കാളകൾ പോയ വഴി നോക്കി അവൻ സഞ്ചരിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ ചങ്ങാതികളെ കണ്ടുമുട്ടി. അങ്ങനെ അവൻ കതുവന്നൂരുള്ള അമ്മാവൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്നു. മന്നപ്പൻ അവിടെ താമസിച്ചു. അമ്മാവൻ്റെ സ്വത്തിൽ പകുതി ഭാഗം അവന് കിട്ടി. അമ്മായുടെ ഉപദേശപ്രകാരം അവൻ എണ്ണ കച്ചവടവും തുടങ്ങി. അതിനിടയിൽ അവൻ വേളാർകോട്ട് ചെമ്മരത്തിയെ കണ്ടുമുട്ടുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. മന്നപ്പൻ ഭാര്യാഗൃഹത്തിൽ തന്നെ താമസവുമാക്കി. എണ്ണ വിൽക്കുവാൻ പോയ മന്നപ്പന് ഒരു ദിവസം രാത്രി മടങ്ങിയെത്താൻ സാധിച്ചില്ല. പിറ്റേന്നാൾ രാവിലെ അവൻ വന്നപ്പോൾ ചെമ്മരത്തി അവനെ ആദരിച്ചില്ല. ഊണ് കഴിക്കുവാനിരുന്നപ്പോൾ ശകുനപ്പിഴകളെല്ലാം ഉണ്ടായി. അപ്പോഴേക്കും മുത്താർ മുടിക്കുടരുടെ പടവിളിയും കേട്ടു. മന്നപ്പൻ ഉടനെ എഴുന്നേറ്റ് പടയ്ക്ക് പുറപ്പെട്ടു. കുടകരുമായുള്ള പോരാട്ടത്തിൽ മന്നപ്പന് വിജയമുണ്ടായെങ്കിലും മന്നപ്പൻ്റെ പീഠമോതിരവും ചെറുവിരലും നഷ്ടപ്പെട്ടുപോയി. ആ നിലയിൽ വീട്ടിലേക്ക് മടങ്ങുവാൻ ആ പടവീരൻ ആഗ്രഹിച്ചില്ല. മന്നപ്പൻ പടക്കളത്തിലേക്ക് തന്നെ മടങ്ങിച്ചെന്നു. ഒളിച്ചിരുന്ന ശത്രുക്കൾ കുതിച്ചു വന്ന് അവൻ്റെ ശരീരം വെട്ടിനുറുക്കി. ഭർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ചെമ്മരത്തി മന്നപ്പൻ്റെ പീഠമോതിരവും ചെറുവിരലും കദളിവാഴമേൽ വന്നു വീഴുന്നതാണ് കണ്ടത്. ഉടനെ അവൾ പുറപ്പെട്ടു. മരണവാർത്തയറിഞ്ഞ അമ്മാവനും അമ്മാവൻ്റെ പുത്രനായ അണ്ണുക്കനും ഓടിയെത്തി. മന്നപ്പൻ്റെ ശരീരഭാഗങ്ങൾ പെറുക്കിയെടുത്ത് ദഹിപ്പിച്ചു. ആ ചിതയിൽ ചെമ്മരത്തി ചാടി മരണം വരിച്ചു. ശവദാഹം കഴിഞ്ഞ് മടങ്ങവേ പുഴവക്കിൽ ദൈവക്കുരുവായി മാറിയ മന്നപ്പനെയും ചെമ്മരത്തിയെയും അണ്ണുക്കൻ തെരം കണ്ണാലെ കണ്ടു. അണ്ണുക്കന് വെളിപാടുണ്ടായി. അവൻ ഉറഞ്ഞു തുള്ളി മന്നപ്പൻ്റെ കോലം കെട്ടിയാടിക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം അമ്മാവൻ്റെ സാന്നിധ്യത്തിൽ മന്നപ്പൻ്റെ കോലം കെട്ടിയാടിച്ചു. അമ്മാവൻ അരിയിട്ട് കതുവന്നൂർ വീരൻ എന്ന് പേര് കൽപ്പിച്ചു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനുമാണ് ഈ ചാനലിനുള്ള പ്രചോദനം. അതിനാൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്തേ.